البدر علينا طلع 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 البدر علينا الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وبارك على سيدنا محمد مولانا خصوصا باجتماعنا هذا وما بعده يا ارحم الراحمين اللهم ما قضيت لنا من امر وسرعنا فيه بتوفيقك وتيسيرك فتممه لنا باكمل الوجوه واحسنها واجملها فانك على كل شيء قدير وبالاجابه جدير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على سيدنا محمد എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ് ബഹുമാനായ സി ഉസ്താദ് നമ്മളെ വേദിയിലേക്ക് കടന്നു വരുന്നു മർകസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർ സി എഫ് ഐയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഇൻഷാല്ലാ ഉടനെ തന്നെ പണി ആരംഭിക്കുകയും ചെയ്യും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും അതേപോലെ എല്ലാ രൂപത്തിലും സഹകരിക്കുകയും ചെയ്യണം നമ്മുടെ ഈ ചെറിയ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ചെയർമാൻ കൂടിയായ ബഹുമാന്യരായ സി ഉസ്താദ് ആണ് ഉസ്താദ് നമുക്ക് ചെറിയ നസീഹത്ത് നൽകും والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين ما بعد إنا نحن نزل الذكر وإنا له لحافظون وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان الله تعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു തങ്ങളെ മുമ്പ് ഒരുപാട് അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരിൽ പലർക്കും
കിതാബുകളും മേടുകളും എല്ലാം കൊടുക്കപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ആ ഏടും കിതാബും അവർ ഇവിടെ വന്ന് പഠിപ്പിച്ച് ഓതിക്കൊടുത്ത് പഠിപ്പിച്ച് അവരങ്ങ് പോയാൽ ഉടനെ ആളുകൾ അതിൽ കയറിക്കൂടി അതിനെ മാറ്റിമറിച്ച് തിരുമറി ചെയ്ത് ഏതാണ് യഥാർത്ഥ കിതാബ്, അള്ളാഹു ഇറക്കിത്തന്ന കിതാബ് ഏതാണ് എന്ന് അറിയാത്ത വിധത്തിലായിപ്പോയി തങ്ങളെ മുമ്പുള്ള എല്ലാ നബിമാരുടെയും സ്ഥിതി അതാണ്. എന്നാൽ നബി തങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുകയില്ല. ഒരിക്കലും അങ്ങയുടെ കിതാബ്, അങ്ങയ്ക്ക് കിട്ടിയ കിതാബ് പരിശുദ്ധ ഖുർആൻ അതിനെ മാറ്റിമറിക്കാനോ തെരിമറി ചെയ്യാനോ ഇല്ലായ്മ ചെയ്യാനോ ആർക്കും സാധിക്കുകയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നമ്മളാണ് ഖുർആൻ ഇറക്കിയത്, അത് നമ്മൾ സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഇങ്ങനെ കിതാബുകളൊക്കെ ഉണ്ടായോ? അതൊക്കെ അവർ കയറ്റിക്കൂട്ടി ക്രിസ്ത്യാനികൾ മത്തായി രൂക്കോസ് ഇങ്ങനെ കുറേ ആളുകൾ വന്നിട്ട് അതിൽ കയറിക്കൂടി ഒരാളത് മത്തായി, വേറെ അത് ലൂക്കോത്തായി, വേറൊരാൾ വേറൊന്നായി. അങ്ങനെ യഥാർത്ഥ തൗറാത്ത് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ അവരത്തില്ല. അതുപോലെ തന്നെ ഇഞ്ചീലും സബൂറും ഒക്കെ അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഖുർആനോ ഒരു ഹർഫ് ഇന്ന് വരെ മാറ്റാനോ മറിക്കാനോ ആർക്കും സാധ്യമല്ല. ആ നിലക്ക് ഖുർആൻ്റെ ഹാഫിളിയങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഒരുത്തൻ മാറ്റി അച്ചടിച്ചത് കൊണ്ട് അത് സ്ഥിരപ്പെടുവല്ല, കാരണം ഹാഫിളിയങ്ങൾ ഇവിടെ ഉണ്ട്. ഹാഫിളിയങ്ങൾ ഖുർആൻ ശരിക്ക് ഓതി ഹിഫ്ളാക്കി പഠിച്ചു വച്ചിട്ടുള്ള ആളുകളുണ്ട്. അവർ ഉണ്ടാകുന്ന കാലത്തോളം ഇത് മാറ്റിമറിക്കാൻ കഴിയുകയുമില്ല. അതാണ് ഖുർആൻ്റെ അവസ്ഥ. നമ്മുടെ കേരളത്തിൽ ഖുർആൻ ഹിഫ്ളാക്കുന്നവർ വളരെ കുറവായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ആകെ കോഴിക്കോട് വഴക്കത്തെ പള്ളിയിൽ ഒരു ഇമാമ് മാത്രമുണ്ട്, ഹിഫ്ളുള്ള ഇമാമ്. വേറെ ഒരു മനുഷ്യനുമില്ല. പിന്നെ മാഫൊക്കെ തങ്ങൾ 34-35 മക്കളെ കൊണ്ടുപോയി, 3 മക്കളെ കൊണ്ടുപോയി മക്കത്തുണ്ടോയിട്ട് പഠിപ്പിച്ചു കൊണ്ടുവന്നു. അവരിവിടെ വന്നു കഴിഞ്ഞാൽ കച്ചവടക്കാരായതുകൊണ്ട് ജനങ്ങളൊന്നും മാഫിന്നോട്ട് അറിയപ്പെടുകയില്ല. പിന്നീട് അൽഹംദുലില്ലാ നമ്മളാണ് മർകസ് തഖാഫത്തി സുന്നിയ ആണ് ഇവിടെ ഹിഫ്ളിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഇന്ന് അൽഹംദുലില്ലാ UAE-യിലും മറ്റ് അറബ് നാടുകളിലുമെല്ലാം അവരുടെ മെഹ്റാബിൽ നമ്മുടെ മർക്കസിൽ നിന്ന് പഠിച്ച ഹാഫിളിയങ്ങൾ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുകയാണ്. അതല്ലെങ്കിൽ മർക്കസിൽ നിന്ന് പഠിച്ചവർ വേറെ സ്ഥലത്ത് പോയി കോളേജ് ഉണ്ടാക്കി ആ കോളേജിൽ നിന്ന് പഠിച്ചവർ നിൽക്കുകയാണ്. ചുരുക്കത്തിൽ ആയിരക്കണക്കിന് ഹാഫിളിയങ്ങളെ ഉണ്ടാക്കാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടുത്തെ മർക്കസ് വാലിയിലുണ്ടായപ്പോൾ. പിന്നെ അതിൻ്റെ പുറമേ മർക്കസ് വാലിയിൽ മറ്റ് സ്കൂൾ വിദ്യാഭ്യാസവും നൽകുന്നുണ്ടല്ലോ. അത് രണ്ട് വിദ്യാഭ്യാസവും നൽകി നമ്മളെ കുട്ടികളെ ബോധവാന്മാരാക്കാനുള്ള ഏർപ്പാടാണ്. അതിന് ആ റോഡിൻ്റെ പക്കത്ത് ആ ഒരു കെട്ടിടത്തിൽ ഒരിക്കലും സാധിക്കൂല. സൈക്കിൾ പോണതും വണ്ടി പോണതും ഇതൊക്കെ നോക്കാൻ തന്നെ ആളുകൾ വേണം. കുട്ടികൾ പോയി ചാടിവിടും, വലിയ പേടിയാണ്. അൽഹംദുലില്ലാ ഈ സ്ഥലം നമുക്ക് കിട്ടിയത് സ്വസ്ഥമായി വേറെ ഒച്ചപ്പാടൊന്നുമില്ലാതെ നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനും സൗകര്യപ്രദമായി കഴിഞ്ഞു. അള്ളാഹു തആല ഇതിന് സഹായിച്ച സഹകരിച്ച എല്ലാവരെയും രണ്ട് വീട്ടിലും സഹായിക്കട്ടെ. അള്ളാഹു തആല എല്ലാ ബർക്കത്തും ചെയ്തു കൊടുക്കട്ടെ. സല്ലല്ലാഹു
നമുക്ക് തന്ന സ്ഥലം കാശ് കുറച്ച് കൊടുത്താലും തന്നല്ലോ, സൗജന്യ നിരക്കിലാ തന്നത്. ഒന്നാമത്തെ സൗജന്യ നിരക്ക് തന്നെ അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ. അവരൊക്കെ ഫ്രീ ഉണ്ട് രണ്ട് സാർ. ഇളയമെന്റ് ഇങ്ങോട്ട് വാങ്ങിക്കൊടുക്കും വെറുതെ. അള്ളാന്റെ ദീൻ അങ്ങനെ വികസിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ദീനി ഇനി രംഗത്ത് വളരെ നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്രദേശമാണ് എളേറ്റിൽ ഭാഗങ്ങൾ. പക്ഷേ പഴയ കാലത്തെ അപേക്ഷിച്ച് ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുകയും ആത്മീയ പഠനം കുറയുകയും ചെയ്യുന്ന പശ്ചാത്തലമായതുകൊണ്ട് മർക്കസിൻ്റെ കീഴിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് രണ്ട് അറിവും നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. സാമൂഹ്യ അച്ചടക്കം ഉണ്ടാകാൻ വിദ്യാഭ്യാസം മാത്രമാണ് പരിഹാരം എന്ന മർക്കസിൻ്റെ തത്വം പ്രകാശിതമാകുന്ന ഇത്തരം സംരംഭങ്ങളോട് ഇവിടെ സന്നിഹിതരായ എല്ലാവരും അവരുടെ ബന്ധപ്പെട്ടവരും സഹകരിക്കണം, സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തി നമുക്ക് ഈ ചടങ്ങിന് നേതൃത്വം നൽകാൻ വളരെ തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്ന് സന്തോഷിപ്പിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ നമ്മളെല്ലാവരും അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നീണ്ട ഒരു സംസാരത്തിന് സമയമില്ല. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ധാരാളം ആളുകൾ മർക്കസ് വേലിയുമായി ബന്ധപ്പെട്ട് ദീനി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും നീക്കിക്കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. അല്പസമയം ഞങ്ങളോട് ആശംസ പറയുന്നതിന് വേണ്ടി സി പി ഷാഫി സഖാഫി ഉസ്താദിനെ ക്ഷണിക്കുന്നു. കുറച്ച് ആളുകൾ അവിടെ ഇരുന്ന് ചായ എല്ലാവരും കയ്യെടുത്തിരുന്നു. ഉസ്താദിനെ യാത്രയാക്കി ഇരുന്ന് ഈ സദസ്സിൻ്റെ വകയായുള്ള ആ ചായ സൽക്കാരത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കും. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ പിന്നിലൊക്കെ ആളുകൾ ഉണ്ടാകുമെന്ന് ഉസ്താദ് ചോദിച്ചത്, നമ്മൾ ആ റോഡിന് ഹോസ്പിറ്റലിൻ്റെ പിന്നിലൊക്കെ ആരോ വരും. പക്ഷേ പറമ്പ് കണ്ടതോടുകൂടി അൽഹംദുലില്ല നല്ല സ്ഥലം. ഓരോ മാസത്തിലും ആദ്യം മുതൽ ഇതുവരെ നമുക്ക് ഓർമ്മയുള്ള മുഴുവൻ ആളുകളെയും ഓർമ്മിച്ച് ഈ മഹല്ലത്തിലെ ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് മർക്കസ് വാലി എന്നത് നല്ല ഒരു വൃത്തത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഓയലക്കുന്ന് മുതൽ ഖത്തറിനിപ്പുറം ഇങ്ങോട്ട് നമ്മളെ ഒരുപാട് വലിയ